ചിപ്പൂമലേരോ തോട്ടത്തിലെല്ലാം തെച്ചിപ്പൂമലേരോ കൊയ്യാമോ തോഴി തൃത്താമലേരോ തോട്ടത്തിലെല്ലാം തൃത്താമലേരോ കൊയ്യാമോ വടക്കൻ കേരളം തെയ്യം തിറകൾക്ക് പേരുകേട്ടതാണ്. ദേവീദേവന്മാരെയും യക്ഷഗന്ധർവന്മാരെയും നാഗങ്ങളെയും ഭൂതങ്ങളെയും വീരപുരുഷന്മാരെയും മൃതിയടഞ്ഞ കാരണവന്മാരെയുമൊക്കെ കോലസ്വരൂപമാക്കി ആചാരാനുഷ്ഠാനങ്ങളോടെ കെട്ടിയാടിച്ച് ആരാധിക്കുന്ന ദേശം. മനുഷ്യൻ ദൈവമായി മാറുന്ന കീഴാളനെ മേലാളനും വണങ്ങുന്ന ഗ്രാമീണ കല കൂടിയാണ് തെയ്യം. 450-ലേറെ തെയ്യക്കോലങ്ങൾ വിവിധ തെയ്യക്കാവുകളിൽ വർഷം തോറും കെട്ടിയാടുന്നു. വിശ്വാസത്തിനും ആചാരാനുഷ്ഠാനത്തിനുമപ്പുറം കലകളുടെ സമഞ്ജസഭൂമിയായി തെയ്യാട്ടക്കാവുകൾ മാറുന്നുണ്ട്. നൃത്തം, സംഗീതം, സാഹിത്യം, ചിത്രം, അഭിനയം, ആയോധനം, താളം എന്നുവേണ്ട സർവകലകളും തെയ്യാട്ടങ്ങളിൽ സംഗമിക്കുന്നു. വള്ളിപ്പടർപ്പുകളും അത്യപൂർവ ഔഷധങ്ങളും ജന്തുജാലങ്ങളും സസ്യങ്ങളുമൊക്കെ ചേർന്ന് നിൽക്കുന്ന കാവ് എന്ന ആവാസ വ്യവസ്ഥ പരിസ്ഥിതി ബോധത്തിന്റെ വലിയ പാഠപുസ്തകമായി നമ്മുടെ മുന്നിൽ തുറന്നുകിടക്കുന്നുണ്ട്. ഭിന്ന പ്രകൃതികളായ ഒട്ടേറെ ദേവീദേവന്മാരുണ്ട്. രൂപത്തിലും ഭാവത്തിലും സങ്കല്പത്തിലും വൈവിധ്യം പുലർത്തുന്ന തെയ്യക്കോലങ്ങളിൽ അമ്മ ദൈവങ്ങളാണ് അഥവാ സ്ത്രീ ദൈവങ്ങളാണ് ഏറെയും. എന്നാൽ ഈ തെയ്യക്കോലങ്ങളൊക്കെയും കെട്ടിയാടുന്നതാവട്ടെ പുരുഷന്മാരെ. പുരുഷ മേൽക്കോയ്മ നിലനിന്നു പോരുന്ന ഒരു സമൂഹത്തിൽ അമ്മ ദൈവങ്ങളുടെ പോലും കോലധാരിയായി പുരുഷൻ മാറുന്നത് സ്വാഭാവികമായിരിക്കും. ഇതിനൊരു അപവാദമാണ് കണ്ണൂർ ജില്ലയിലെ ചെറുകുന്നിനടുത്തുള്ള തെക്കുംപാട് കൂലം. സ്ത്രീ തന്നെ കോലധാരിയാവുന്ന ഒരേ ഒരിടം. ഒരേ സമയം തെയ്യത്തോടും കൂത്തിനോടും സാദൃശ്യമുള്ള ഈ അനുഷ്ഠാനം ദേവക്കൂത്തെന്ന് വിളികൊണ്ടു. ഓരോ
തെയ്യം എന്ന് പറയപ്പെടുന്നു, പക്ഷേ അത് തെയ്യമല്ല, ദേവക്കൂത്ത് എന്ന് പറയും. അപ്പോൾ അവിടെ ഇറങ്ങി പണ്ട് കാലത്ത് പിന്നെ ഇറങ്ങി വന്നത് ദേവലോകത്തുനിന്ന് പിന്നെ അപ്സരസ്സുകൾ, അവർ ഇറങ്ങി വന്നത് പൂന്തോട്ടമായിരുന്നു. അവിടെ പൂങ്കാവനത്തിൽ പുഷ്പം ശേഖരിക്കാൻ വന്ന് അപ്സരസ്സിലൊന്നാണ് ഈ ദേവസ്ത്രീ. എവിടെയും കിട്ടാത്തതായ പുഷ്പങ്ങൾ അവിടെ കിട്ടാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങി വന്നപ്പോൾ ഈ എല്ലാവരും പുഷ്പം ശേഖരിച്ചു ശേഖരിച്ചു ഇതിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടും ഇതിൻ്റെ സുഗന്ധങ്ങൾ ആസ്വദിച്ചിട്ടും അങ്ങനെ നടന്ന് 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 പൂങ്കാവനം എന്ന് പറഞ്ഞാൽ ഒട്ടാകെ പൂങ്കാവനമായിരുന്നു. അതുകൊണ്ട് നടന്ന് 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 പുഷ്പം ശേഖരിച്ച് ശേഖരിച്ച് ഈ ആറ് അപ്സരസ്സുകളും തക്ക സമയത്ത് തന്നെ ദേവലോകത്തേക്ക് പറന്നു പോവുകയും ഈ ഒരു സ്ത്രീ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ അന്ന് പരിസരങ്ങൾ സമയം വൈകിയതെല്ലാം സ്ത്രീ കൂർമ്മ വരും. അങ്ങനെ വന്നു പിന്നെ അപ്പോൾ ഇവരെ കൂടെ വന്നവരാരെയും കാണുന്നില്ല. അങ്ങനെ അവിടുന്ന് കുറേ ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ ഈ അമ്പലവാസികൾ അമ്പലത്തിന് ചുറ്റുപാടുള്ളവരും അന്നത്തെ കാലത്തുണ്ടായ കാവൽക്കാരും അവരൊക്കെ ഓടിയെത്തി ധാരാളം ഒരു ശബ്ദം കേൾക്കുന്ന ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെ വന്ന് ആ സ്ത്രീ ഒരു സ്ത്രീ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവതരിച്ച അപ്പോൾ അവതരിപ്പിച്ചു. അപ്പോൾ അവിടുന്ന് രണ്ട് ദിവസം ഈ സ്ത്രീയെ പച്ചോല കൊണ്ട് പച്ചോല കൊത്തിയിട്ടിട്ട് കുച്ചിലുണ്ടാക്കിയിട്ട് ചെറിയൊരു കൂടാരം മാതിരിയുള്ള കുച്ചിലുണ്ടാക്കിയിട്ട് അവിടെ രണ്ട് ദിവസം താമസിപ്പിച്ചു. അങ്ങനെ മൂന്നാം ദിവസം സ്ത്രീ ദേവലോകത്തേക്ക് വിളിച്ച് നാരദ മഹർഷീനെ വിളിച്ച് ഈ ഭൂലോകത്ത് താമസിച്ചാൽ എല്ലാം ആ വസ്ത്രങ്ങളെല്ലാം അവർ പുണ്യാഗം ചെയ്ത് എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ട് മാത്രമേ സ്വീകരിക്കൂ. അങ്ങനെയുള്ള വസ്ത്രങ്ങളും പിന്നെ അവരെ കളവ കസ്തൂരി ഇതൊക്കെ കൊണ്ടുവരാൻ പിന്നെ സ്ത്രീ വിലപിക്കുകയും അങ്ങനെ നാരദ മഹർഷി മൂന്നാം ദിവസം വന്നു ഈ ആഭരണങ്ങളും അവരെ ഉടയാടകളും ഒക്കെ കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നതായ ഒരു കഥയാണ് ഈ ദേവക്കുത്ത്. ദേവതാ സങ്കേതങ്ങളായ ചില ആരാധനാലയങ്ങളെ പൂലോം എന്ന് പറയും. ദൈവാംശഭൂതരായ വീരപുരുഷന്മാരുടെ സങ്കല്പത്തിലുള്ള ദേവതകളെയാണ് അവിടങ്ങളിൽ ആരാധിക്കപ്പെട്ടു പോരുന്നത്. ജലസസ്യങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും വൈവിധ്യം കൊണ്ട് പുഴകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതും പ്രകൃതി രമണീയവുമായ തെക്കുംപാട് ദേശം വനദേവതമാരുടെയും അപ്സരസ്സുകളുടെയും വിഹാരഭൂമിയായിരുന്നുവെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. 41 ദിവസത്തെ വ്രതമാണ് ഇതിന് പ്രാധാന്യം. ഇപ്പോൾ നമ്മൾ 41 ദിവസത്തെ വ്രതം എടുത്ത് നമ്മൾ നോൻപ് തുടങ്ങാൻ തുടങ്ങുക. ഇതിനൊരു ഗ്രന്ഥമുണ്ട്, പള്ളിമാല ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥം തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീട് വിട്ടെവിടെയും പോകില്ല. ആ ഗ്രന്ഥം രാവിലെയും വൈകുന്നേരം നമ്മളത് തുറന്ന് വായിക്കണം. പിന്നെ പച്ചക്കറി അല്ലാതെ വേറെ ഒന്നും പറ്റില്ല. വേറെ ഒരു വീട്ടിലോ അടിയോ ഒന്നും പോയിക്കൂടാ ഞങ്ങൾക്ക്. ഞങ്ങളിവിടെ തന്നെ പ്രധാനുഷ്ഠിച്ചിട്ട് നമുക്കൊരു പായയുണ്ട്. ആ പായയിൽ 41 ദിവസവും കുട്ടികളോ ആരും തന്നെ അതിൽ തൊടാൻ പാടില്ല. അങ്ങനെയുള്ള വ്രതശുദ്ധിയോടും കൂടിയാണ് നമ്മളവിടെ പെരുമാറുന്നത്. തെയ്യക്കോലങ്ങൾക്കിടയിൽ സ്ത്രീ കെട്ടിയാടുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ദേവക്കൂത്ത് ശ്രദ്ധേയമാവുന്നത്. കൂട്ടുകാരോടൊത്ത് പൂ പറിക്കാൻ വന്ന അപ്സരകന്യകയായ വള്ളിയമ്മ ദേവലോകത്ത് ദേവന്മാർക്ക് കൊടുക്കാനുള്ള പുഷ്പങ്ങൾ ശേഖരിക്കാൻ തോഴിമാരോട് പറയുന്നു. പൂനുള്ളിയും ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചും മയങ്ങി നടന്നും വള്ളിക്കാട്ടിൽ അവർ ഒറ്റപ്പെട്ടുപോയി. പേടിച്ചരണ്ട തോഴിമാരെല്ലാം ദേവലോകത്തേക്ക് ഓടിപ്പോവുകയും ചെയ്തു. ഒറ്റപ്പെടലിൻ്റെ വേവലാതിയിൽ
ആ ദേവകന്യക നാരദരെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഉടുചേലയ്ക്കൊരു ഇണച്ചേലയും കൊണ്ട് ഉടനെ വരണേ നാരദരെ എന്ന്. നാരദൻ ദേവകന്യകയുടെ വിളി കേട്ടു. ചേലയും കൊണ്ട് ഓടിയെത്തി. അപകടസന്ധിയിൽ തന്നെ കാത്തുരക്ഷിച്ച കാവും നാടും നാട്ടാരും നാട്ടുനന്മയുടെ പ്രതീകമായി. ആ നാടിനും നാട്ടാർക്കും ഗുണം വരുത്താനായാണ് വള്ളിയമ്മയും നാരദനും തെക്കുംപാട് കൂലോത്തെത്തുന്നതും അനുഗ്രഹം ചൊരിയുന്നതും. കാർഷിക സംസ്കാരത്തിൻ്റെ പ്രതിഫലനം നമുക്ക് ദേവക്കൂത്ത് എന്ന അനുഷ്ഠാന നാടകത്തിൽ നമുക്ക് കാണാൻ കഴിയും. വടക്കമ്പാട് എന്ന പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത, അതൊരു കാർഷിക മേഖലയാണ്. ചുറ്റും വെള്ളവും ചതുപ്പും കൃഷിയും തെങ്ങുകളും ഒക്കെ, ഒരുപക്ഷെ പൂക്കൾ ഇപ്പോൾ കാണുന്നില്ല, ഒരു കാലത്ത് അവിടെയൊക്കെ ധാരാളം പൂക്കൾ നിറഞ്ഞിരുന്ന പ്രദേശമാണ് എന്ന്. പിന്നെ പൂക്കളെക്കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ ഇതൊക്കെ കൊണ്ട്, പിന്നെ അതിന് പുറമേ ഈ നാടകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നാടകത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഷയമാണ് ബിന്ദൂർ എന്ന് പറയുന്ന ഭൂതം. ഒന്നോ രണ്ടോ ആളായിട്ടാണ് ആ ഭൂതം കെട്ടിയടിക്കുന്നത്. മുഖപ്പാള വെച്ചുകൊണ്ട് നമ്മുടെ കോതാമൂരിയാട്ടത്തിലെ പനിയന് സമാനമായിട്ടുള്ള രണ്ട് വേഷക്കാർ വരുന്നു. ഇത് ഈ അവർ വന്നിട്ട് ഈ കാർഷിക സംസ്കാരത്തെ നമ്മൾ ഒന്ന് അതേക്കുറിച്ച് നമ്മൾ തെരിയപ്പെടുത്തുന്ന രൂപത്തിൽ അവർ വന്നിട്ട് അവിടെ ഈ പുല്ലുപൊതിയൊക്കെ കെട്ടിയിട്ട് ആ പിന്നെ ഇവിടെ വന്ന് തീ കൊളുത്തി ഈ പുല്ല് മുഴുവൻ കരിച്ചിട്ട് ഈ നിലമുഴുത് വിത്ത് വിതച്ച് കള പറിച്ച് കൊയ്ത് അങ്ങനെ നെല്ലെടുക്കുന്ന ഒരു കാർഷിക വൃത്തിയുടെ ഒരു 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 അവതരണം അവിടെ നാടകരൂപത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഒട്ടേറെ ജൈവ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് തെക്കുംപാട് കൂലം. കണ്ണപുരത്തിൻ്റെ അപ്പുറത്ത്, മാട്ടൂലിൻ്റെ ഇപ്പുറത്ത്, പഴയങ്ങാടിയുടെ കിഴക്ക് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം, ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗം പുഴയാണ്, അതിനങ്ങേപ്പുറത്താണ് കടൽ. കടലല്പം ദൂരെയാണ്, എന്നാലും ഈ കടലിൻ്റെ കടലോരം എന്ന് നമുക്ക് പറയാം, പുഴയോരങ്ങൾ, അതുപോലെ തന്നെ തോടുകൾ, കൈത്തോടുകൾ, കൈപ്പാട് കൃഷി ചെയ്തിരുന്ന ഒരു പ്രദേശം, അതുപോലെ തന്നെ കാർഷിക പ്രധാനമായ ഒരു പ്രദേശമാണ് ഈ തെക്കുംപാട് കൂലം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ തായക്കാവ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ മുഴുവൻ ചതുപ്പ് നിലമായിട്ടാണ് ഇപ്പോഴും കാണുന്നത്. ഇവിടെ ഒട്ടേറെ ഈ പാരിസ്ഥിതികമായ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നുണ്ട്. കണ്ടൽക്കാടുകളുണ്ട് അവിടെ, അതുപോലെ തന്നെ ചൂരൽക്കാടുകൾ. ചൂരൽക്കാടൊന്നും ആ പ്രദേശത്ത് വേറെ എവിടെയും കാണാനില്ല. ഈ ചൂരൽക്കാടുകൾ ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് തന്നെ പാമ്പ്, വളരെ റെയറായിട്ടുള്ള പാമ്പുകളുണ്ട് ഉള്ളതായിട്ട് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞണ്ട്, പിന്നെ അത് തവളകൾ, അതുപോലെയുള്ള ജൈവ വൈവിധ്യം ഉൾക്കൊള്ളുന്ന ഒട്ടേറെ സസ്യങ്ങളും ജീവികളും അവിടെയുണ്ട്. ഇപ്പോഴും പലരും പറയുന്നുണ്ട് വളരെ ഒറ്റപ്പെട്ട, അപൂർവം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പല പക്ഷികളും ചേക്കേറാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ഒരു പ്രദേശം, ജലസമൃദ്ധി, അവിടുത്തെ ഉപ്പുവെള്ളത്തിൻ്റെ പ്രശ്നവും കൂടി ഉണ്ടാവാം അവിടെ, എങ്കിൽ പോലും ജലസമൃദ്ധമായ പ്രദേശമാണ്, സസ്യശ്യാമളമായ പ്രദേശമാണ്. പിന്നെ ജീവിക്കാൻ, ഒരു കാലത്ത് കൈപ്പാട് കൃഷി അവിടെ ഉണ്ടായിരുന്നതാവാനുള്ള എല്ലാ സാധ്യതകളും, ഇരുന്നിരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതും നമുക്ക് പറയാൻ കഴിയും. ചുറ്റും തെങ്ങുകളാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലും ഒരു ഈ മണ്ണിൻ്റെ, ജലത്തിൻ്റെ, സസ്യങ്ങളുടെ, പലതരം മൃഗങ്ങൾ, പക്ഷി മൃഗാദികൾ, മത്സ്യങ്ങൾ, ഇതൊക്കെ കൂടിയിട്ടുള്ള ഈ ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കുന്ന ഒരു പ്രദേശമാണ് തെക്കുംപാട് കൂലം എന്ന് നമുക്ക് പറയാം.
അതീവ ഹൃദ്യമായ ആലാപനവും ലാസ്യലയമാർന്ന നൃത്ത ചുവടുകളുമാണ് ദേവക്കൂത്തിൻ്റെ പ്രത്യേകത. വേഷമാവട്ടെ ലളിതവുമാണ്, രൗദ്രഭാവം പുലർത്തുന്ന മുഖത്തെഴുത്തോ ഉറഞ്ഞുതുള്ളലോ ദേവക്കൂത്തിനില്ല. തേപ്പും കുറിമുഖത്തെഴുത്ത്, നെറ്റിയിൽ ചന്ദ്രക്കല, തലയിൽ തൊപ്പാരം, തലപ്പി, ചുയിപ്പ് തുടങ്ങിയ അലങ്കാരങ്ങൾ, കാലിൽ ചിലമ്പിന് പകരം കിങ്ങിണി കെട്ടിയ പാദസരം, സ്വർണ്ണാഭരണങ്ങൾ, ഉടയാടഞ്ഞുറിഞ്ഞുടുത്ത് ചുകപ്പ് പുള്ളിക്കുപ്പായം ധരിക്കും. ഇപ്രകാരം ശാലീനയായ ഒരു ദേവസുന്ദരിയെയാണ് ദേവക്കൂത്ത് പ്രതിനിധാനം ചെയ്യുന്നത്. 41 ദിവസം നീണ്ടു നിൽക്കുന്ന കഠിനമായ പ്രധാനുഷ്ഠാനങ്ങളിലൂടെ കോലാധാരി കടന്നു പോവേണ്ടിയിരിക്കുന്നു. ധനു 3 വൈകുന്നേരം പ്രാർത്ഥനകൾക്ക് ശേഷം ബന്ധുമിത്രാദികൾക്കൊപ്പം തെക്കുംപാട് ദ്വീപിലെത്തിച്ചേരുന്ന കോലധാരിയെ എതിരേറ്റ് ക്ഷേത്രത്തിലെത്തിക്കുന്നു. തളിക, ഗ്രന്ഥം, മടക്കുപുടവ, നിലവിളക്ക്, ഓലക്കുട എന്നിവയോടെയാണ് എതിരേൽപ്പ്. നടയിൽ വെച്ച് 4 ഭാഗവും തൊഴുത് അനുഗ്രഹങ്ങൾ വാങ്ങിച്ച കോലധാരിയെ അവർക്കായുണ്ടാക്കിയ കൂച്ചിൽ കെട്ടിലേക്ക് ആനയിക്കുന്നു. ധനു 5 കാലത്ത് ഭർത്താവും മകനും ചേർന്ന് അവരെ അണിയിച്ചൊരുക്കും. മേൽപ്പട്ടുകൊണ്ട് മറപിടിച്ചാണ് കൂച്ചിലിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കോലധാരിയെ ക്ഷേത്രമുറ്റത്ത് എത്തിക്കുക. എടക്കേപ്പുറം പള്ളിയറ തറവാട്ടിലെ വടക്കൻ കൂറൻ എന്ന സ്ഥാനികനാണ് സ്ത്രീതെയ്യം കെട്ടാനുള്ള അവകാശം ചിറക്കൽ തമ്പുരാൻ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. വടക്കൻ കൂറന്റെ ഭാര്യ അല്ലെങ്കിൽ ആ തറവാട്ടിൽ കല്യാണം കഴിച്ചെത്തുന്ന സ്ത്രീ ആയിരിക്കണം ആചാരപ്രകാരം ദേവക്കൂത്ത് കെട്ടിയാടേണ്ടത്. മണ്ണും പെണ്ണും പ്രകൃതിയും സുരക്ഷിതമായിരിക്കുന്നിടത്ത് മാത്രമേ ഐശ്വര്യവും സമൃദ്ധിയും നിലനിൽക്കുകയുള്ളൂ എന്നൊരു സന്ദേശം പറയാതെ പറയുന്നുണ്ട് ദേവക്കൂത്ത്. വീട്ടകങ്ങളിൽ പോലും പെണ്ണ് അരക്ഷിതയായിരിക്കുന്ന ഈ കാലത്ത് ഒറ്റപ്പെട്ടുപോയ ഒരതിസുന്ദരിയായ പെൺകിടാവിന് രാത്രി മുഴുവൻ അഭയവും ആശ്വാസവുമായി കാത്തുരക്ഷിച്ച ഒരു കാവ്. നന്മയുടെ നാട്ടുവെളിച്ചം പ്രസരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സങ്കല്പങ്ങളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. മകൻ പിള്ള ആയി